എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് എളുപ്പത്തിലൊരു തോരൻ കറി തയ്യാറാക്കാം. അപ്പം നമ്മൾ താളി കറിക്ക് വേണ്ടിയിട്ട് താള് പറിക്കാനായിട്ട് വന്നേക്കുവാണ്. ഇതാ ഒത്തിരി മൂത്ത് പോകാത്ത ഒരു താള് നമുക്ക് എടുക്കാം. ഇതാണ് നമ്മളിന്ന് തോരൻ വയ്ക്കാനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന താളെ. ഇത് ഒത്തിരി മൂത്ത് പോകാത്ത താള് നോക്കി നമ്മൾ എടുക്കണം. ഇനി നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി എടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന താളിനെ ഇതുപോലെ ചെറിയ ഓരോ കഷ്ണങ്ങളാക്കി നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ഈ താളിൻ്റെ ഓരോ കഷ്ണങ്ങളെടുത്തിട്ട് പിച്ച കത്തി കൊണ്ട് നമ്മൾ ഇതുപോലെ ഈ മുകളിലുള്ള ഈ തോല് നമ്മൾ വലിച്ചു കളയണം. ഇത് മുഴുവനായിട്ടും നമ്മൾ ഇതെന്ന് നീക്കിക്കളയണം. ഇതുപോലെ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. ഇങ്ങനെ നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെയൊന്ന് വലിക്കുമ്പോൾ ഇതിൻ്റെ ആ നാര് മുഴുവൻ നമുക്ക് ഇങ്ങനെ പോരും. നമ്മൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നാരെല്ലാം നല്ലതായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതാ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മളിതൊരിക്കലും അരിഞ്ഞിട്ട് കഴുകരുത്. അപ്പോൾ നമ്മൾ താളെല്ലാം നാരെല്ലാം കളഞ്ഞിട്ട് നല്ലതായിട്ട് നാര് മുഴുവൻ കളയണം. അതിന് ശേഷം നമ്മൾ ചെറിയ പീസുകളായിട്ട് കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ നാര് വലിച്ചതിന് ശേഷം ഒരിക്കലും കഴുകരുത്. അപ്പോൾ നമ്മുടെ കൈയെല്ലാം ചൊറിയും. അതുകൊണ്ട് നമ്മൾ ആദ്യമേ താളം മുറിക്കുന്ന അന്നേരമേ നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷമേ എല്ലാ കാര്യങ്ങളും ചെയ്യാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു രണ്ട് പച്ചമുളകാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇത്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്ന അല്പം കറിവേപ്പില. പിന്നെ ഇത് ഒരു മുഴുത്ത മുറി ഒരു തേങ്ങാമുറി തേങ്ങയാണ് ചിരണ്ടി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നമ്മുടെ തേങ്ങായും പച്ചമുളകും സവോളയും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് വിടാം. അര ടീസ്പൂണ് ഉപ്പ് അവരവരുടെ ആവശ്യാനുസരണം നോക്കിയിടുക. എന്നിട്ട് ഈ തേങ്ങായും എല്ലാം നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് തോരൻ വയ്ക്കുമ്പോൾ ഒത്തിരി വെള്ളം ഒന്നിലേക്ക് ചേർക്കരുത്. എന്ന് വെച്ചാൽ ഇതിൽ വെള്ളം ഉള്ളത് കൊണ്ട് ഒത്തിരി വെള്ളം നമ്മളെ ചേർക്കരുത്. അപ്പോൾ അരിഞ്ഞു വെച്ച താളിലേക്ക് തേങ്ങായും പച്ചമുളകും സവോളയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇത് റെഡിയാക്കിയെടുക്കാം. ഉണാക്കി ഒരു പാൻ ചൂടാക്കിയെടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം നമ്മൾ കടുക് ചേർത്ത് കൊടുക്കാം. കൂട്ടിയ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം നമ്മൾ അരി ചേർത്ത് കൊടുക്കാം. ഇത് ഏതരി ആയാലും കുഴപ്പമില്ല. അതുമൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ചാക്കരിയോ കുത്തരിയോ പച്ചരിയോ എന്ത് അരി ആയാലും കുഴപ്പമില്ല, നമുക്കതൊന്ന് വറുത്തെടുക്കാനായിട്ടാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില നന്നായിട്ട് കൊട്ടിയ ശേഷം നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന താളിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിനെ തീ ഏറ്റവും കുറച്ച് വയ്ക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കാം.
ചെയ്തെടുക്കാം. നമുക്കിതിലെ കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ആ ഒത്തിരി ഉണങ്ങാത്ത തേങ്ങ ചേർക്കുന്നതായിരിക്കും നല്ല ഇച്ചിരി ടേസ്റ്റ് കിട്ടും. പച്ച തേങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഏറ്റവും കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും മീഡിയം തീ ഏറ്റവും കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കാവുന്നതാണ്. തുടക്കം താള് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ താളുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു തോരനാണ്. പിന്നെ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ തീ ഏറ്റവും കുറച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. വെള്ളം ഒത്തിരി ഒഴിക്കരുത്. ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം.